വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അലോവേര കുക്കുംബർ ജെല്ലാണ്. കാക്കി അവിടെ നിന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട. ബഞ്ചാറസ് അലോവേര കുക്കുംബർ ജെല്ലിൻ്റെ റിവ്യൂ ആണ് തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ബഞ്ചാറസിൻ്റെത് 100 ഗ്രാമേ ഉള്ളൂ. 100 ഗ്രാമിന് ഒരു 100 രൂപീസേ ഉള്ളൂ. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റും എന്ന് പറഞ്ഞാൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. പിന്നെ ഇത് ഫ്ലിപ്കാർട്ട്, ആമസോൺ എല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ ഇതിനിപ്പം ഡയറക്റ്റ് പോയിട്ട് വാങ്ങുന്ന 100 രൂപീസ് കൊടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ എല്ലാം കുറച്ചും കൂടി പ്രൈസ് കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പം ഡയറക്റ്റായിട്ട് വാങ്ങുന്നതായിരിക്കും കൂടുതലും നല്ലത്. പിന്നെ ഇതിൽ അലോവേരയും കുക്കുംബറും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വളരെ നല്ലതാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുക്കുംബർ കട്ട് ചെയ്യില്ലേ, കുക്കുംബർ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്മെൽ എന്താ, അത് തന്നെയാണ്. വെറുതെ സ്മെല്ല് എനിക്ക് തോന്നുന്നില്ല, അതേ സ്മെല്ലാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ചില പ്രോഡക്റ്റൊക്കെ നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഒരു കെമിക്കൽ കൂടുതലായിട്ടുള്ള പോലെ സ്മെല്ലൊക്കെ കിട്ടില്ല. ഇത് ശരിക്കും നമ്മളെ അലോവേര ജെല്ല് എങ്ങനെയാണ്, സോറി, കുക്കുംബറിൻ്റെ ആ ഒരു സ്മെല്ലിനെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ അത് അലോവേരയും കുക്കുംബറാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 രൂപീസ് ഉള്ളൂ, 100 ഗ്രാം. പിന്നെ അവരിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഫേസ് നന്നായിട്ടൊരു മോയ്സ്ചറൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു സ്മൂത്ത് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടും അത്രേ പറഞ്ഞിട്ടുള്ളൂ, വേറെ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേങ്കിൽ അത് മാത്രം നല്ല ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം എന്താ പറയുക, നമ്മളെ ഫേസ് ഒരു ഡള്ളായ പോലെ തോന്നില്ലേ, നമുക്കൊരു ഷെയ്ഡ്, നമ്മൾ ആക്ച്വൽ കളറിൽ നിന്ന് നമുക്കൊരു ഷെയ്ഡ് കുറഞ്ഞ പോലെയൊക്കെ തോന്നില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്, ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഉണ്ടാകുന്ന പിമ്പിൾ വന്നിട്ടുണ്ടാകുന്ന ഒരു ഡാർക്ക് സ്പോട്സ് പോലെ ഉണ്ടാവില്ലേ, അപ്പം അത് ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആവുന്നത് കാണാൻ പറ്റും. പെട്ടെന്നല്ല, രാത്രി അപ്ലൈ ചെയ്തിട്ട് രാവിലെ നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ആയിട്ട് കാണും. അധികം ഡ്രെഡ്നെസ്സോ കാര്യങ്ങളോ വേദനയോ ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയിട്ട് പോകുന്നത് കാണാൻ പറ്റും. പിന്നെ അധികമായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഡാർക്ക് സ്പോട്സ് ഒന്നും അവിടെ നിൽക്കില്ല, കുറച്ച് ലൈറ്റായിട്ടേ അത് വരികയും ചെയ്യും. ഇതിപ്പം ബഞ്ചാറസിൻ്റെയാണ്, ബഞ്ചാറസിൻ്റെ മാത്രമൊന്നുമല്ല, ഏത് അലോവേര ജെൽ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് പോകുന്നില്ലെങ്കിൽ ചിലവർക്ക് പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടും, ചിലവർക്കൊരു 2 മന്ത് 3 മന്ത് ഒക്കെ എടുത്തിട്ടായിരിക്കും റിസൾട്ട് കിട്ടുക. അപ്പം ഏത് അലോവേര, ഇപ്പം നമ്മൾ ഫ്രഷ് അലോവേര ജെല്ലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. വേറെ ഒരു മോയ്സ്ചറൈസേഷനോ അല്ലെങ്കിൽ വേറെ ഒരു ഡാർക്ക് സ്പോട്സിന് വേണ്ടിയിട്ടൊന്നും ഒരു പ്രോഡക്റ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ അത് നമ്മൾ ഏത് പ്രോഡക്റ്റ് ആയാലും ഇപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. പിന്നെ 2 നേരം യൂസ് ചെയ്യണം, രാവിലെയും രാത്രിയും യൂസ് ചെയ്യണം. പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് വേറെയും ഏതെങ്കിലും നല്ല കുറച്ചും കൂടി മോയ്സ്ചറൈസിങ് കിട്ടുന്നത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഇത് മാത്രം മതിയാവും. ഓയിലി സ്കിന്, നോർമൽ സ്കിൻ ഉള്ളവർക്കും ഇത് മാത്രം മതിയാവും. പിന്നെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യുക, പ്രത്യേകിച്ച് അങ്ങനെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. എന്നാലും എന്തെങ്കിലും ഉണ്ടായാലോ ചിലപ്പം, അതുകൊണ്ട് എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കളർ നല്ലൊരു ഗ്രീൻ കളറാണ്. പിന്നെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വീക്സേ ആയിട്ടുള്ളൂ. 3 വീക്സായിട്ടും ഇനിയും തീർന്നിട്ടില്ല, കുറേ ഉണ്ട്. 100 ഗ്രാം മാത്രമേ ഉള്ളൂ, പക്ഷേ അത് പുറത്ത് കാര്യമില്ല. ഇനിയും ഇതിൻ്റെ അകത്ത് കുറേ ഉണ്ട്, രാവിലെയും രാത്രിയെല്ലാം യൂസ് ചെയ്യുന്നതാണ്. എന്നാലും കുറേ ഉണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ മുഖം നന്നായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകുക. ടോണർ യൂസ് ചെയ്യുന്നവരാണ്, ടോണറും കൂടി യൂസ് ചെയ്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ ഫേസിൽ അങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തതെന്ന് പോലും തോന്നില്ല, കാരണം ഇതൊരു ജെൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഫേസിൽ അത് പെട്ടെന്ന് അങ്ങ് അബ്സോർബായിട്ട് പോയിക്കോളും, ഒന്നും തോന്നില്ല. നമുക്ക് സാധാരണ നമ്മുടെ ഹെവി ആയിട്ടുള്ള ക്രീം യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ അലോവേര യൂസ് ചെയ്യുന്നത് തന്നെയാണ്. നമുക്ക് അലോവേര അധികം ഒരുപാട് പിമ്പിൾസ് ഉള്ളവരെ കാര്യമില്ല അറിയുന്നത്, ഒരുപാട് പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തുകൊണ്ടാണ് കാരണമൊക്കെ കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് സാധാരണ അങ്ങനെ അങ്ങനെ പോകുന്ന പിമ്പിൾസിനൊക്കെ ഈ ഒരു അലോവേര യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ മാത്രമൊന്നും അല്ല കേട്ടോ, പ്ലമ്മിൻ്റെ ആയാലും മണത്തിൻ്റെ എല്ലാം ആയാലും അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.